വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ഏറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് വാട്സപ്പിലെ ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ. ദേ വരുന്നു എന്ന ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എന്നാൽ ഇന്ന് ആ ഒരു ഫീച്ചർ വാട്സപ്പിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ബീറ്റ വെർഷനിലാണ് ഇത്തരത്തിൽ ഡാർക്ക് മോഡ് ഇപ്പോൾ എനേബിൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫീച്ചർ വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു സ്റ്റുഡിയോ സെറ്റപ്പിലല്ല നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് ഒരു ഇതുപോലെ ഒരു ഗ്രാമപ്രദേശത്ത് എൻ്റെ സ്ഥലത്ത് നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയും ചിലപ്പോൾ സൗണ്ടിനോ അല്ലെങ്കിൽ വിഷ്വൽസിനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാട്സപ്പിലെ ഡാർക്ക് മോഡ് എന്ന ഫീച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ വെർഷനിലാണ് ഇത്തരത്തിൽ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള വെർഷൻ 2.2013 എന്ന ബീറ്റ വെർഷനിലാണ് ഇപ്പോൾ ഡാർക്ക് മോഡ് എന്ന ഫീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ വാട്സപ്പിൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് ബീറ്റ വെർഷനായിട്ടുള്ള വെർഷൻ 2.2013 ഇൻസ്റ്റാൾ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് നിങ്ങളൊരു ബീറ്റ ടെസ്റ്റർ അല്ലെങ്കിൽ പോലും ഈ ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ വയ്ക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചാറ്റ്, ആ ചാറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തീം എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീം അതിനകത്ത് 3 ഓപ്ഷൻസ് ആണ് നമുക്ക് സാധാരണമായിട്ട് കാണാൻ സാധിക്കുന്നത്. സെറ്റ് ബൈ, ബാറ്ററി സേവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ലൈറ്റ്, ഡാർക്ക്, ഇങ്ങനെ 3 ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. അതിൽ ലൈറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ ഇതുവരെ കണ്ട് പരിചയിച്ച രീതിയിലുള്ള വെള്ള കളറിലെ തീം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഡാർക്ക് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് ഇത്തരത്തിൽ ഡാർക്കായി മാറുന്നതായി കാണാം. എന്നാൽ 3rd ഓപ്ഷനായിട്ടുള്ളത് സെറ്റ് ബൈ ബാറ്ററി സേവർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഒരു 15% താഴേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററി സേവർ വർക്കാവുകയും ആ സമയത്തേക്ക് ബാറ്ററി അധികം കൺസ്യൂം ചെയ്യാതിരിക്കാനായിട്ട് ഡാർക്ക് മോഡിലേക്ക് മാറ്റുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഡാർക്ക് മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റും നമ്മുടെ ചാറ്റ് സ്ക്രീനും കംപ്ലീറ്റ് ആയിട്ട് ഇത്തരത്തിൽ ബ്ലാക്ക് കളറിലേക്ക് മാറുന്നതായിട്ട് കാണാം. ഇങ്ങനെ നമ്മൾ ഡാർക്ക് തീമിലേക്ക് മാറുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ AMOLED സ്ക്രീൻ ആണെങ്കിൽ ഇത്തരത്തിൽ ബ്ലാക്ക് തീം അല്ലെങ്കിൽ ഡാർക്ക് തീമിലേക്ക് മാറിക്കഴിയുമ്പോൾ ഈ കറുപ്പ് കാണുന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ സ്ക്രീനിൽ ആ ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നതിനായി അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് ബാറ്ററി ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് രാത്രിയൊക്കെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഡാർക്ക് മോഡ് നമ്മൾ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണിനുള്ള ആയാസം നമുക്ക് കുറയ്ക്കുന്നതിന് നമുക്ക് സാധിക്കും. സാധാരണ വൈറ്റ് കളറുള്ള തീമായിരുന്നു നമുക്ക് രാത്രി കാലങ്ങളിൽ നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിൽ നിന്നുള്ള ആ ഒരു വെള്ളം വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് എത്തുകയും അത് കണ്ണിന് കൂടുതൽ ആയാസം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഒരു ഡാർക്ക് മോഡിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഫീച്ചർ പ്രകാരം മാറുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ആയാസം കുറയുകയും അതുപോലെ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഏറെ കാലമായിട്ട് വാട്സപ്പ് ഉപഭോക്താക്കൾ കാത്തിരുന്ന ഒരു ഫീച്ചർ തന്നെയായിരുന്നു വാട്സപ്പിലെ ഇത്തരത്തിലൊരു ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ. എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷക്കാലം മുമ്പ് തന്നെ ഈ ഒരു ഫീച്ചർ വാട്സപ്പിലേക്ക് വരുന്നു എന്ന് കേട്ടിരുന്നു. എന്നാൽ ഇന്ന് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ബീറ്റ വെർഷനിലൂടെ ഈ ഒരു ഫീച്ചർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട്. എന്നാൽ നേരത്തേക്ക് തന്നെ ചില ഫോണുകളിൽ, അതായത് ഒപ്പോ അല്ലെങ്കിൽ വിവോ അങ്ങനെയുള്ള ചില ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിൽ അവരുടെ ഫോൺ ഡാർക്ക് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫോണിൻ്റെ മൊത്തത്തിൽ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റുമ്പോൾ വാട്സപ്പും അത്തരത്തിൽ ഡാർക്ക് മോഡിലേക്ക് മാറുമായിരുന്നു. അത് വാട്സപ്പിൻ്റെ ഒരു ഫീച്ചറല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഒരു ഫീച്ചറായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കണം. അങ്ങനെ മാറ്റുമ്പോഴും വാട്സപ്പിൽ ചില ഭാഗങ്ങളൊക്കെ വൈറ്റ് കളറിൽ തന്നെ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാട്സപ്പിൻ്റെ തന്നെ ഇത്തരമൊരു ഡാർക്ക് തീം എന്ന ഫീച്ചറിലേക്ക് മാറുമ്പോൾ കൃത്യമായിട്ടും വാട്സപ്പ് ഇപ്പോൾ പൂർണ്ണമായും കറുത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചും ഈ ഒരു ഫീച്ചറിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇത്തരത്തിൽ ടെക്നോളജി പരമായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലെ ഏറ്റവും ആദ്യം എത്തുന്നതിനായി, പ്രത്യേകിച്ച് മലയാളത്തിൽ ഏറ്റവും ആദ്യം എത്തുന്നതിനായി, ഈ ഒരു വീഡിയോ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ജയരാജ് ജീനാഥ് എന്നൊരു പേജുണ്ട്, അത് ലൈക്ക് ചെയ്യാം. യൂട്യൂബിൽ ജയരാജ് ജീനാഥ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ടിക്ടോക്കിലുമുണ്ട് ജയരാജ് ജീനാഥ്, ഇൻസ്റ്റാഗ്രാമിൽ ജയരാജ് ജീനാഥ്.
ഒഫീഷ്യൽ എന്നൊരു പ്രൊഫൈലുമുണ്ട്, അതും ഫോളോ ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ്.